പ്രിയപ്പെട്ടവരെ, സ്വർഗീയ സന്തോഷത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അതിനായി ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 15:7 അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു കാര്യമാണ് ഈ വചനഭാഗത്തിൽ ഓർമ്മിപ്പിക്കുക. എപ്പോഴും ചെറുതിൻ്റെ പിന്നാലെ പോകുന്നത് യേശുവിൻ്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് കാണാതായ ആടിൻ്റെ ഉപമയെ പറ്റി പറയുക, യേശുവിന് കണക്കറിയില്ല എന്നൊക്കെ പറയുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൂടെ എല്ലാം വ്യക്തമാകുന്നത് സ്വർഗീയമായ ഒരു ഭാഷ ക്രിസ്ത്യാനിക്ക് ഉണ്ട് എന്നാണ്. അത് സ്വർഗത്തിൻ്റെ ഭാഷയാണ്. നമ്മുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ, അത് എണ്ണമറ്റ കണക്കായി കിടക്കുമ്പോൾ, അതിൻ്റെ കുറവുകൾ നോക്കി നമ്മെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. മറിച്ച് പാപങ്ങളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഇടയ്ക്ക് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറയുവാൻ കാണിച്ച ഒരു ചെറിയ മനസ്സ്, അതാണ് ദൈവം നോക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിൻ്റെ ആവശ്യകത വളരെയാണ്. സ്വർഗം സ്വന്തമാക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ ഞാൻ കണ്ടെത്തണം. ആ കുറവുകളെ ഓർത്ത് വേദനിക്കുവാനും അത് തമ്പുരാൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം അപേക്ഷിക്കുവാനും നമ്മൾ സന്നദ്ധരാകും. അതിലൂടെ സ്വർഗത്തിൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ഇടയാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സ്വർഗീയ സന്തോഷത്തെ സ്വന്തമാക്കുവാൻ നമ്മൾ പ്രാപ്തരായിത്തീരണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു വിഷമമാണ്, ഒരുപാട് പാപം ചെയ്തു പോയി തമ്പുരാനെ, അതുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ എനിക്ക് സാധ്യമല്ല, പാപത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, പാപമാണ് എൻ്റെ ജീവിതത്തെ ഇത്രമാത്രം തകർത്തത്, എന്നെ രോഗിയാക്കിയത്, എൻ്റെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞത് എൻ്റെ പാപപങ്കിലമായ ജീവിതമാണ് എന്നൊക്കെ പറയുമ്പോൾ, അവിടെ ജീവിതത്തിൽ അവൻ അനുതപിക്കുന്നു, അവൻ്റെ പാപങ്ങളെ ഓർത്തു അനുതപിക്കുന്നു എന്നതിനെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. അവൻ്റെ ആ ഒരു അനുതാപം, അവൻ്റെ തമ്പുരാൻ്റെ സന്നിധിയിലുള്ള ഏറ്റുപറച്ചിൽ വഴി അവൻ സ്വർഗത്തിലെ സന്തോഷത്തിന് കാരണഭൂതനായിത്തീരും. നമ്മളെല്ലാം നല്ല വാർത്ത കേൾക്കുവാനും സന്തോഷകരമായി സന്ദർഭങ്ങളോട് ചേർന്ന് ജീവിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ്, പ്രയത്നിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ പ്രവൃത്തികൾ സ്വർഗത്തിന് നൽകാം. സ്വർഗത്തിന് സന്തോഷകരമായ വാർത്തകളെ പകർന്നു നൽകുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കണം. അതിനർത്ഥം നീതിമാനായി ജീവിക്കണ്ട എന്നല്ല. നീതിമാന്റെ ജീവിതത്തിൽ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ള ആ വലിയ സൗഭാഗ്യം, അത് പാപിയായ എൻ്റെ ജീവിതത്തിലും ലഭ്യമാകുവാൻ എൻ്റെ ജീവിതത്തിൽ അനുതാപമുണ്ടാകണമെന്ന് സുവിശേഷം നമ്മോട് പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുടെ കണക്കുകൾ നോക്കി നമ്മെ ശിക്ഷിക്കുവാനല്ല ഈശോ കടന്നു വരിക, മറിച്ച് എൻ്റെ പാപപങ്കിലമായ ജീവിതത്തെ രക്ഷിക്കുവാൻ വേണ്ടി സ്വയം ബലിയായി തീർന്നവനാണ് അവൻ. എൻ്റെ ജീവിതത്തെ രക്ഷിക്കുക എന്നത് മാത്രമാണ് ഈശോയുടെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെയൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.